Welcome ലേണിംഗ് അമൃത മിസ് ആണ് അപ്പം മക്കളെ എല്ലാവർക്കും എക്സാം ഒക്കെ തുടങ്ങാറായിട്ടുണ്ടാവും അല്ലേ കുറേ മക്കളുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും കുറേ പേര് എക്സാംസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും കുറേ പേർക്ക് എക്സാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം എക്സാം എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് എന്നിരുന്നാലും കുറേ പേർക്ക് ടെൻഷനുള്ളൊരു കാര്യമാണ് എക്സാം എന്ന് പറയുന്നത് കുറേ പേർക്ക് എന്താണെന്ന് പറയുമോ എക്സാമിനൊന്നും പേടി ഉണ്ടാവില്ല പക്ഷെ പേപ്പർ കിട്ടുമ്പോൾ ചെറുതായിട്ടൊരു പേടി വരാനൊക്കെ സാധ്യതയുണ്ട് ഈ ഈ പറഞ്ഞ എക്സാമിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാത്സ് പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പക്ഷെ എല്ലാവരും പേടിക്കുന്നതും നമ്മളുടെ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവരും നമ്മളോട് പറയുന്നതും ഒരു ഭീകരനായിട്ടാണ് ആക്ച്വലി മാത്സ് ഒരു ഭീകരനേ അല്ല നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എക്സാമിന് നല്ല ഓണം നല്ല ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ് തന്നെയാണ് അപ്പൊ മിസ് ഇന്ന് പറയാൻ പോകുന്നത് ഹൗ ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ മാത്സ് എക്സ്ക്ലൂസീവ്ലി മാത്സില് നമുക്ക് എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള കാര്യമാണ് മിസ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് മക്കളെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ ചാപ്റ്റേഴ്സ് വൺ ബൈ വൺ നമുക്ക് എക്സാമിന് ഇപ്പോൾ ഒരു മൂന്ന് ചാപ്റ്റർ പഠിക്കാനുണ്ട് എന്ന് വിചാരിക്കാം മക്കൾക്ക് എന്തായിരിക്കണം ഈ മൂന്ന് ചാപ്റ്ററും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മക്കൾക്ക് അറിഞ്ഞിരിക്കണം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിലിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ മാൊരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഇപ്പൊ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണെന്ന് വിചാരിക്കാം ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ ഉണ്ടായിരിക്കണം അത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണാം നമ്മുടെ ചാനലിൽ ഓരോ ടോപ്പ് ഓരോ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ചെയ്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സിൻ്റെ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെക്സ്റ്റ് ബുക്സ് എടുത്ത് വെച്ച് നിങ്ങൾക്ക് തന്നെ ഷോർട്ടാക്കി പഠിക്കാം റെഡി അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മക്കൾ എന്തായിരിക്കണം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം ക്ലാസ്സിലെടുക്കുമ്പോഴൊക്കെ നമ്മളത് പഠിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം നെവർ ഗിവ് അപ്പ് ഓൺ പ്രാക്ടീസ് മാത്സ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രാക്ടീസിലാണ് ഏറ്റവും കൂടുതൽ കാര്യം ഇരിക്കുന്നത് ഒരു പാഠം നിങ്ങൾ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലുള്ള എല്ലാ എക്സസൈസുകളും മക്കൾ നിർബന്ധമായും ചെയ്തിട്ടുണ്ടാവണം ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടാവണം ഒന്ന് നിങ്ങൾ സ്കൂളിൽ അത് പറഞ്ഞു തരും രണ്ട് നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് നമ്മൾ തന്നെ എല്ലാ എക്സസൈസും മിക്ക എക്സസൈസും ചെയ്യാറുണ്ട് അപ്പം ആ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഓക്കെ എല്ലാം കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്കൊക്കെ അറിയാം എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകും ബട്ട് അങ്ങനെയല്ല നിങ്ങൾ ഇതൊക്കെ കണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നത് മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻസ് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം ചെയ്ത് തന്നെ നോക്കണം അവിടെയാണ് ഏറ്റവും വലിയ പോയിന്റ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു ചാപ്റ്റർ മുഴുവൻ പഠിച്ചു അതിൽ എക്സസൈസ് മുഴുവൻ ചെയ്തു അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി അബവ് പെർസെൻറ്റേജ് നമുക്ക് പറയാം ഓക്കെ ഞാൻ ആ ചാപ്റ്റർ സെറ്റായി എന്ന് നമുക്ക് പറയാം ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ എക്സാമിന് എവിടെ നിന്ന് ആ ക്വസ്റ്റ്യൻ വരാമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇല്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നെറ്റ് ഇൻ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് അതിന്റെ വർക്ക് ഷീറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ വരും അപ്പൊ നമുക്ക് എന്ത് ചെയ്യും എന്ന് പറയാം എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വിചാരിക്കില്ലേ ഈ മിസ് മാർക്കൊക്കെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നേ എത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇവർ ഇത്രയും മാത്സിൽ ഭയങ്കര പുലികളായത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ ഇത് വേറെ ഒന്നും നിങ്ങളെ പഠിപ്പിച്ചിട്ട് കിട്ടുന്ന വിവരം തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതിലൂടെയാണ് ഞങ്ങൾ കൂടുതൽ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതേ ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫ്രണ്ട്സിന് നിങ്ങളുടെ ക്ലാസ്സിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പഠിപ്പിക്കാം അവരെ പഠിപ്പിക്കാം ഹെൽപ്പ് യുവർ ഫ്രണ്ട്സ് ഇൻ സ്റ്റഡീസ് അവരെ ഒരു മാത്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾക്ക് അറിയാം ചെയ്യാൻ അറിയുന്ന ഒരു മാത്സ് ക്വസ്റ്റ്യൻ ഫ്രണ്ട്സിനെയൊക്കെ വിരിച്ചിരുത്തി അവരെ എന്ത് ചെയ്യാം പഠിപ്പിക്കുക അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒന്നുകൂടി ആ ആ ഒരു പോർഷൻ നിങ്ങൾ ഒന്നുകൂടി മാസ്റ്റർ ആവാണ് ചെയ്യുന്നത് റെഡി അല്ലേ അപ്പൊ ഈ പറഞ്ഞ ട്രിക്കുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കും ഷുവറായിട്ടും നല്ല മാർക്ക് മക്കൾക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും ഓൾ ദി ബെസ്റ്റ് സോ ഇത്രയേ ഉള്ളൂ അപ്പം മിസ്സിനെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ എവറി വൺ ഹാപ്പി